ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സിംപിൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള കുറച്ച് തിക്നസ് കൂടി ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലും എടുക്കാം കേട്ടോ പിന്നെ ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് അത് ഈ കാർഡ്ബോർഡിനേക്കാളും ഒരു ടു സെൻറ്റിമീറ്റർ കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക നമ്മൾ ഇത് ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ നാല് സൈഡും നന്നായിട്ട് മടക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ കാർഡ് ബോർഡ് മാറ്റിയിട്ട് ഇതിൻ്റെ നാല് കോർണറും ഇതുപോലെ കട്ട് ചെയ്യുക നമ്മൾ ഈ കോർണർ കട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ചാർട്ട് പേപ്പറിന് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ പേപ്പറിനേക്കാളും അപ്പോൾ അത് മടക്കിയെടുക്കുമ്പോൾ കോർണർ ഒരു വൃത്തിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇതുപോലെ ഒരു ഗ്ലൂ ഇട്ടിട്ട് ഈ കാർഡ് ബോർഡ് ഇവിടെ വെച്ചുകൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ സൈഡാണ് ഒട്ടിച്ചെടുക്കുന്നത് അത് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല ഗ്ലൂ ഗണ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും മറ്റത് കുറച്ച് ടൈം നമ്മൾ ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും ഇതാവുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും അതുപോലെ ഇതിൻ്റെ നാല് സൈഡും നമ്മൾ ഒട്ടിച്ചെടുക്കുക നമ്മൾ ആദ്യം മടക്കി വെച്ചതുകൊണ്ട് പിന്നെ നല്ല വൃത്തിയിൽ അതിൻ്റെ എഡ്ജൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും മറ്റേത് ഒരു ശരിക്കുള്ള ഒരു എഡ്ജിൻ്റെ അത് കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം ഒന്ന് മടക്കിയെടുക്കാൻ പറഞ്ഞത് അങ്ങനെ നാല് സൈഡും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബോർഡ് റെഡിയായി ഇനി നമ്മൾ ഇതിൻ്റെ ഡെക്കറേഷൻസാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞാനിതിലേക്ക് ലീവ്സ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിളിൽ മൊൺസ്റ്റിറ ലീവ്സ് ഔട്ട്ലൈൻ അടിച്ചു കൊടുത്താൽ ഇതുപോലെ ഒരുപാട് പിക്ചേഴ്സ് കിട്ടും അത് നോക്കി വരയ്ക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വരയ്ക്കുക അല്ലെങ്കിൽ ട്രേസ് ചെയ്തിട്ട് കട്ടി കുറഞ്ഞ ഒരു കാർഡ് ബോർഡിൻ്റെ പീസിലേക്ക് വരച്ചെടുക്കുക ഞാനിവിടെ ഈ കോൺഫ്ലേക്സിൻ്റെ ഒക്കെ ബോക്സ് ഇല്ലേ ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ബോക്സില്ലേ അതിൽ വരച്ചെടുത്താൽ മതി പിന്നെ എന്നിട്ട് ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ പല ആംഗിളിൽ നിന്നുള്ള ലീവ്സാണ് വരച്ചിട്ടുള്ളത് സെയിം ആംഗിളിൽ നിന്നായ എല്ലാ ലീവ്സും ഒരുപോലെ തോന്നും അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ നമ്മളിവിടെ ഒരു നാലഞ്ച് ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഈ മൊണ്സ്റ്റിറ ലീവ്സിൽ ചില സ്ഥലത്ത് ഹോളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ഇട്ടുകൊടുത്ത് പിന്നെ പെൻസിൽ കൊണ്ട് അത് കുറച്ചുകൂടി വലുതാക്കി ഇനി നമ്മൾ ഇത് രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നാലേ നമുക്ക് കറക്റ്റ് അത്രയും ലീവ്സ് മതിയോ എന്നൊക്കെ അറിയുള്ളൂ ഞാൻ ഇവിടെ എടുത്ത കാർഡ് ബോഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇത്രയും വലുപ്പം മതി അപ്പോൾ ഇതിൻ്റെ തണ്ട് കുറച്ച് ചെറുതല്ലേ അപ്പോൾ ആ തണ്ട് കുറച്ചുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് ആ സെയിം കട്ട് കുറഞ്ഞ കാർഡ് ബോർഡിൽ നിന്ന് തന്നെ ഇതുപോലെ ചെറിയ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഗ്ലൂഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് അത് ഒട്ടിക്കുന്നത് അത് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ ഇനി ഗ്ലൂഗണ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാതിരിക്കേണ്ട ഞാനിവിടെ വീഡിയോയിൽ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടേ അത് കാരണമാണ് ഞാൻ ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തത് ഇത് ഗ്ലൂ വെച്ചിട്ടും ചെയ്താൽ മതി ഇനി ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇത് ഈ ലീഫിൻ്റെ ഒക്കെ വെയിൻസ് ഒന്ന് ഈ ഗ്ലൂ കണ്ണ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ ലീഫ് വളരെ പ്ലെയിനായി പോവും അപ്പം അതും കൂടി ചെയ്തെടുക്കാണ്ട് അതും നമുക്ക് ഗ്ലൂ കണ്ണില്ലെന്നുണ്ടെങ്കിൽ ത്രീ ഡി ലൈനറോ അല്ലെങ്കിൽ ഗ്ലാസ് ലൈനറോ ഒക്കെ വെച്ചിട്ട് വരച്ചെടുത്താൽ മതി അങ്ങനെ ഇതുപോലെ എല്ലാ ലീഫിലും വരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പെയിൻറ് ചെയ്യാണ് അപ്പോൾ അതിന് ഞാനിവിടെ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത് ഇനി സ്പ്രേ പെയിൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്രലിക്കിൻ്റെ മെറ്റാലിക് ഗോൾഡ് ഇല്ലേ അതും ചെയ്യാം കേട്ടോ അപ്പോൾ സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ ഒന്നും കൂടി ഒരു മെറ്റൽ ലുക്ക് കിട്ടും സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിലൊന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്യുക പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ചെറിയ ലീവ്സാണ് അപ്പോൾ കൂടുതലായിട്ട് സ്പ്രേ ചെയ്താൽ അതിലേക്ക് ഇങ്ങനെ പെയിൻറ് ഒലിച്ചിറങ്ങിയ പോലെ ഉണ്ടാവും അപ്പോൾ ഒരു ചെറിയുള്ള ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് നമ്മളിവിടെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊന്നുകൂടെ നമ്മൾ ഈ കാർഡ് ബോർഡിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത് ഒട്ടിക്കുമ്പോൾ അത് ശരിക്കുള്ള ഒരു കറക്റ്റ് സ്ഥലത്തല്ലെങ്കിൽ പിന്നെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ഒന്നുകൂടി അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലൂഗണ്ണ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുക ഇപ്പോൾ അത് കണ്ടാൽ ശരിക്കും മെറ്റലാണെന്നേ തോന്നുള്ളൂ കാർഡ് ബോർഡാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രിങ്സ് ഒരുപാട് ഇതിൽ ഉണ്ടാകും അതടുത്തു നോക്കിയാൽ നല്ല വൃത്തിയേടായിരിക്കും അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് പറിച്ചു പറിച്ചു കളയുക ഇപ്പോൾ നമ്മളെ വോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒട്ടിക്കാനായിട്ട് നിങ്ങൾ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യുക ഞാൻ ഇവിടുത്തെ വോൾ കുറച്ച് ഗ്രിപ്പ് ഉള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നന്നായിട്ട് ഫിക്സായി നിൽക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പിൽ നിന്ന് കണ്ട അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ വേറെ രണ്ട് പീസും കൂടി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ സെവൻ അപ്പിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് കാർഡ് ബോർഡിൽ പിന്നെ വേറെ ഒരു ഫെതറും അത് രണ്ടു ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ചെയ്തിടാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് എന്തെങ്കിലുമൊന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടമായോ ഇല്ലയെന്നുള്ള എന്തെങ്കിലും ഒന്ന് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം